السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي ناپتي أنج. بهمان پڑ امام ابن ماجه رضي الله عنه رپورٹ سينا حديث. أن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه نبيدن مغلن برنجو قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم تنقل برنجي لكنا لا يدخل النار إلا شقي فراجدر اللاذة نرغتل پرويشي كولا نرغتل پرويشي كنوذو أشقيا عن فراجدر آيا لغلا قيلا چودك پوٹو يا رسول الله الله من الرسول صلى الله عليه وسلم ومن الشقي آراني فراجدر انو برنجال فراجي پتوان انو برنجال آران قال حبيب صلى الله عليه وسلم تنقل برنجو من لم يعمل لله بطاعات الله ان ويندي اور عبادتم چياتو اور عملم چيدت الله الله ان پورتم ادشيچ اور عملم اون جیوزتل چيدت الله ولم يترك له معصية الله ان ويندي തെറ്റ് ഒഴിവാക്കിയിട്ടുമില്ല. പാപം ചെയ്യാൻ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ കൊണ്ട് അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ടല്ലോ, അവനിത് കാണുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാത്തവൻ. ഒരുപക്ഷെ അവൻ പലപ്പോഴും തെറ്റ് ഒഴിവാക്കിയിട്ടുണ്ടാവും, അത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയാവാം. അല്ലാഹുവിനെ പേടിച്ച് അവൻ നിരീക്ഷിക്കുന്നു, അവൻ കാണുന്നു എന്ന് ചിന്തിച്ച് തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അവനാണ് പരാജിതർ. ആ പരാജയപ്പെട്ടവർ ആണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇനി നാം നമ്മിലേക്ക് വരിക. നാം ഇത് ഏതിലാണ് പെടുക? അഷ്കിയായിലാണോ സുഅദായിലാണോ? വിജയികളുടെ ലിസ്റ്റിലാണോ പരാജിത ലിസ്റ്റിലാണോ നമ്മൾ പെടുക? നമുക്ക് ഇബാദത്തിനോട് എത്രമാത്രം താല്പര്യമുണ്ട്? അള്ളാഹുവിന് വഴിപ്പെടാൻ സമയത്ത് നിസ്കരിക്കാനും നോമ്പും ഹജ്ജും മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ, അതൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യണ്ടേ എന്ന നിലക്കൊരു കാട്ടിക്കൂട്ടലുകളാണോ, അല്ലേ അതോ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണോ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിൽ തെറ്റുകൾ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ഒരു വിചാരണ നടത്തി പരിശോധിച്ച് നാം ഏതിലാണ് പെടുക എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ ലിസ്റ്റിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.